തീരദേശത്തെ ഒന്നാകെ ഭീതിയിലാഴ്ത്തി കടലേറ്റം അതിരൂക്ഷമാകുന്നു. ശനിയാഴ്ച ഉച്ചയോടെ ആരംഭിച്ച കടലേറ്റം ഇന്ന് ഉച്ചയോടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10-ൽ കൂടുതൽ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. ഒട്ടേറെ കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും വാടക വീടുകളിലേക്കും മാറിയിട്ടുണ്ട്. 100 കണക്കിന് വീടുകളിൽ വെള്ളവും മണലും അടിച്ചു കയറിയതിനെ തുടർന്ന് വാസയോഗ്യമല്ലാത്തതായി. പല ഭാഗത്തും വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ശ്രീകൃഷ്ണമുഖം ക്ഷേത്രം, കടവ, ദുബായ് റോഡ്, ചന്ദന ബീച്ച് തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ തോതിൽ കടൽവെള്ളം കയറി. ഏതാനും കുടുംബങ്ങളെ വെമ്പലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിക്കുകയായിരുന്നു. ഇവിടെ കുട്ടികൾ ഉൾപ്പെടെ 50-ൽ കൂടുതൽ പേരാണുള്ളത്. പടിഞ്ഞാറെ വെമ്പലൂർ എടവിലങ്ങ് വില്ലേജുകളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പടിഞ്ഞാറെ വെമ്പലൂർ ശ്രീകൃഷ്ണമുഖം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ കൂറ്റൻ കരിങ്കൽ ഭിത്തികളും മറികടന്ന് തിരമാലകൾ ക്ഷേത്രത്തിലേക്ക് ആഞ്ഞടിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിനകത്തും പുറത്തും വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ്. ക്ഷേത്രത്തിന്റെ ഊട്ടുപുര വെള്ളവും മണലും കയറി ഏത് സമയത്തും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. പ്രിയദർശിനി കോളനിയിലെ 20-ഓളം വീടുകൾ വെള്ളവും മണലും കയറി താമസയോഗ്യമല്ലാതായി. വില്ലേജിലെ കാരേക്കാട്ട് ഉണ്ണികൃഷ്ണൻ, ഇളംകുറ്റ് അനിൽ, പള്ളായിൽ പ്രഭാവതി, തെറ്റിൽ കാളി, പ്രസന്ന കാരേക്കാട്ട് സുനന്ദ, കാര്യഴുത്ത് ബിന്ദു, വയമ്പനാട്ട ബേബി, മുല്ലശ്ശേരി പുഷ്പാവതി എന്നിവരെ MES ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു ചിലർ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. എടവിലങ്ങ് പുതിയ റോഡ് വടക്കുഭാഗത്ത് പ്ലാക്കൽ രമേശൻ, ഇളയാരംപുരയ്ക്കൽ സിദ്ധാർത്ഥൻ എന്നിവരുടെ വീടുകൾ മണൽ കയറി മൂടിയ നിലയിലാണ്. വീടിന് മുന്നിലെ ജിയോ ബാഗ് തടയണകൾക്ക് മുകളിലൂടെ അടിച്ചു കയറിയ മണലിലാണ് വലിയ കോൺക്രീറ്റ് വീടിന്റെ പകുതിയോളം ഭാഗം മൂടിപ്പോയത്. സമീപത്തുള്ള സിദ്ധാർത്ഥന വീടും ഇത്തരത്തിലാണ് മണൽ നിറഞ്ഞിട്ടുള്ളത്. നിരവധി വീട്ടുകാരാണ് ഈ ഭാഗത്തുനിന്നും മാറി താമസിച്ചിട്ടുള്ളത്. എറിയാട്, മണപ്പാട്ടുചാൽ, കടപ്പുറത്തു നിന്ന് കുന്നുങ്ങൽ സത്യഭാമ, ആണ്ടുരുത്തി ബിജു എന്നിവരെ മാറ്റി താമസിപ്പിച്ചു. ഇവിടെ തോടിൽ നിന്നും മണ്ണ് കരക്കി കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് കടലേറ്റം ഉണ്ടാകുമ്പോൾ വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്തത് കൊണ്ട് ഏതാനും വീടുകളിൽ വെള്ളം കയറി കെട്ടിക്കിടക്കുകയാണ്. കോവിഡ് രോഗ ഭീഷണിയെ തുടർന്ന് പലരും സർക്കാർ ഒരുക്കുന്ന ക്യാമ്പുകളിലേക്ക് മാറുവാൻ തയ്യാറാവുന്നില്ല. ET ടൈസൺ മാസ്റ്റർ MLA, തഹസിൽദാർ രേവ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗദാൻ ആസർ, വൈസ് പ്രസിഡന്റ് MS മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, ബ്ലോക്ക് മെമ്പർ MG ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെത്തിയവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതരും വില്ലേജ് ഓഫീസിൽ ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തി. ആത്മബന്ധങ്ങൾക്കൊപ്പം സുവർണ മൂല്യങ്ങളോടെ രമ്യ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, രമ്യ ആർക്കേഡ്, അഷ്ടമിച്ചിറ.